ചെയിനുകളും പാസരങ്ങളും ഒക്കെ നമുക്ക് കാണിക്കാം. നമ്മുടെ ഇവിടെ ഏതാ പോണത്? ദുബായിലൊക്കെ കൂടുതലും അത് ചെയിൻ മാലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡ്രാഗൺ ചെയിൻ ആണ് പോകുന്നത്. ഡ്രാഗൺ ചെയിൻ മനസ്സിലായില്ലേ? നമ്മുടെ ഉരുണ്ട ടൈപ്പ് ചെയിൻ. നാട്ടിൽ നിങ്ങൾ എന്താ പറയണ? ഏതാ ചെയിൻ? നമ്മുടെ സുന്ദരി. ആ ഇവിടെ ഡ്രാഗൺ ചെയിൻ എന്നാ പറയുന്നത്. സുന്ദരിക്ക് സുന്ദരി എന്നാണ് വിളിക്കുന്നത്. നമ്മള് ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ട്. ഇവിടെ ഡ്രാഗൺ ചെയിൻ അല്ലേ? ഡ്രാഗൺ ചെയിൻ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ചെയിൻ. ഇവിടെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള സാധനമാണ് ആണല്ലേ. ഇതിനെ ഇപ്പൊ മൂവിംഗ് അനുസരിച്ച് പാദസരങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെയിൻ ആണ് ഇത്. പാദസരത്തിലും ചെയ്യുന്നു. എനിക്ക് അതൊന്നും പൊലിമ ഇല്ലാണ്ടായിരിക്കും. അതും സ്ട്രോങ് ആണ്. പിന്നെ കംപ്ലൈന്റ് ഒന്നും വരില്ല. മുടി ഉടക്കുന്ന കംപ്ലൈന്റും പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. മുടിയില്ലാത്തവരും കുഴപ്പമില്ല. ഞാൻ സാങ്കല്പികൻ മാത്രമാണ് കഥാപാത്രവും അല്ലെ. നിങ്ങൾക്ക് ആരുമായിട്ടും തോന്നണമെങ്കിൽ സാങ്കല്പികം മാത്രം ഈലേ. പക്ഷെ നമ്മുടെ അവിടെ പറ്റില്ല. നമ്മുടെ അവിടെ കുറച്ച് പൊലിമയൊക്കെ കുറച്ച് പരം. നമ്മുടെ അവിടെ ബോംബെ ചെയിൻ രണ്ടുപേരിലും പറയാറുണ്ട് കേട്ടോ. ബോംബെ ഉർവശിന്നും പറയാറുണ്ട്. ചിലര് പരന്ന ചെയ്യുന്നു പറയാറുണ്ട്. പരസ്പരം നല്ല മൂവിംഗ് ആ. പിന്നെ സിലിണ്ടർ ടൈപ്പ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഈ മോഡൽ നമ്മളെല്ലാം 0% അല്ല കൊടുക്കുന്നത്. ഈ മോഡൽസ് എല്ലാം പണിക്കൂലി ഇല്ലാണ്ട്. അതെ അതെ അതെ. പക്ഷെ നല്ല ഈ ഒരു മോഡൽ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മോഡലാണ്. ഡെയിലി റഫ്യൂസ് ചെയ്യും. ആരും കംപ്ലൈന്റ് ഒന്നും പറയുന്നില്ല. ഒത്തിരി പേര് ചിലവര് വന്നിട്ട് പറയേ പൊട്ടണ മോഡൽ എന്നോളാം പറയും. എന്നാലല്ലേ എനിക്ക് മാറാൻ പറ്റുള്ളൂ. നമുക്ക് ഹൈവേ ചെയിൽ ഇപ്പൊ വന്നിട്ടുണ്ട് പുതിയ മോഡൽ. ഹൈവേ ചെയിൽ ഇപ്പൊ നല്ല എൻക്വയറി ആണ്. പുതിയതായിട്ട് ഇപ്പൊ നമ്മൾ ഇറക്കിയ മോഡലാണ് ഹൈവേ ചെയിൽ. നല്ല ഷൈനിങ് ഉള്ള ഒരു മോഡലാണ്. അജ്മാൽ എങ്ങനെയുണ്ട് ഹൈവേ ചെയിൽ? ചെയിന് കുട്ടികളുടെ ചെയിന് കുട്ടികളുടെ പാസരങ്ങൾ എല്ലാം മോഡലും ചാർജ് ഒക്കെ നല്ല എൻക്വയറി ഉണ്ട്. നമ്മളും ഹൈവേ ചെയ്യുന്ന തന്നെ പറയണം. പക്ഷെ എനിക്കൊന്നും ഭയങ്കര ഒരു തിളക്കില്ലേ ഹൈവേ ചെയ്യുന്നത്. അതെ അതെ. അതുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ. മുന്നേ നമുക്ക് ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ഡബിൾ ബോക്സ് അല്ല. ഇത് പാദസരം ഉണ്ടോ? ആ പാദസരം മാലയും ഉണ്ട്. ആ കുട്ടികളുടെ എല്ലാരും എൻക്വയറി ചെയ്യും ലൈറ്റ് വെയിറ്റ് ഉണ്ടോന്ന്. നമ്മൾ പൊതുവെ ലൈറ്റ് വെയിറ്റ് അല്ലേ. നാട്ടില് ഞാൻ ഫുള്ള് ലൈറ്റ് വെയിറ്റ്. 2 ഗ്രാം തൊട്ടൊക്കെ 1.5 ഗ്രാം തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട് നമ്മുടെ. എന്തോന്ന് പാദസരം? ആഹാ പാദസരം മാല എല്ലാം ഉണ്ട്. നമ്മളെ വെല്ലാൻ വേണ്ടിയാണ്. വിട്ടുതരില്ല അല്ലെ. കൊറേ ലൈറ്റ് വെയിറ്റ് ഉണ്ട് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണല്ലോ നമ്മള്. നമ്മള് നാട്ടില് ലൈറ്റ് വെയിറ്റ് കാണിച്ചല്ലേ. അപ്പൊ നമ്മള് യുഎയിലും ലൈറ്റ് വെയിറ്റ് തന്നെ കൊണ്ടുവരണ്ടേ. വേറെന്താച്ചു പറയൂ. വീഡിയോ ചെയ്യണേ പറ്റി പറയൂ അല്ലെ. അച്ചു അച്ചും കൂടെ ഇരുന്ന് തകർത്ത് വീഡിയോ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കളക്ഷൻസ്. കൊറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇവിടുത്തെ മോഡൽ നമ്മള് ടിക്ടോക്കിലല്ലേ കൂടുതലും യൂട്യൂബില് കൊറേ പേര് ചോദിക്കാറുണ്ട്. യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ. പക്ഷെ കുറവല്ലേ. നിങ്ങളത് ഇടു എടുത്ത് ചാൻസ് തരാം. എപ്പോഴും ഞാൻ മാത്രമല്ലേ ചെയ്യണത്. പിന്നെ നമ്മുടെ പാവ ശിഹാബ് ചെയ്യാറുണ്ട്. എടുത്ത് നിങ്ങൾക്കും ഇട്ടുതരാം ചാൻസ്. ഓണം സെലിബ്രേഷൻ എനിക്ക് നല്ല സങ്കടമുണ്ട്. സങ്കടമുണ്ട്. ഞാൻ പോകുന്നതിന്റെ പിറ്റേ ദിവസമാണ് അവർ ആഘോഷിച്ചത്. കുറെ പേര് ചോദിച്ചായിരുന്നു കേട്ടോ. ഞാൻ എന്തെന്ന് ചോദിച്ചായിരുന്നു. ഒത്തിരി കമന്റ്സ്. നമ്മള് നാളെ ഇവിടെ അടിച്ചുപൊളിക്കുന്നതാണ് ഓണത്തിന്. അടിച്ചു പൊളിക്കാം നമുക്ക്. ആ തീരാ നഷ്ടം ഇവിടെ നമുക്ക് പൊളിക്കാം. ഇവിടെ അല്ലേ എല്ലാരും വന്ന് വീടും എല്ലാരും വിട്ടു നിക്കണം അല്ലേ. ഉപേക്ഷിച്ചെന്ന് പറയല്ലേ. കല്യാണം കഴിക്കാൻ പോണ ചെറുക്കനാണേ. ഉപേക്ഷിച്ചെന്ന് പറയണം. ഉപേക്ഷിച്ചല്ല അല്ലേ. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പൊ ഇതുപോലത്തെ കൊറേ മോഡൽസുകൾ ഉണ്ട് അല്ലേ. കൊറേ പേര് ഞാൻ മറ്റേ ടിക്ടോക്കില് ഇപ്പൊ കൈമാറ്റ നമ്മുടെ കൈ ചെയിൻ ഇട്ടിട്ടുണ്ടായി. ഇൻസ്റ്റയിൽ ഇട്ടെന്ന് തോന്നണം അല്ലേ. 1.5 ഗ്രാം 1.5 ഗ്രാം നമ്മുടെ തുർക്കി കൈ ചെയിൻ. അത് തുർക്കി കൈ ചെയിൻ അല്ലേ. ഇമ്പോർട്ട് ചെയ്യണ മോഡലാണ് അല്ലേ. പക്ഷെ നല്ല കുറെ പേര് ഇന്നലെ ഞാൻ ഷോപ്പ് ചെയ്യുന്നപ്പോ കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു തീർന്നാന്ന് ചോദിച്ചു. പക്ഷെ നല്ല മോഡലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ രണ്ടാമത് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ആണല്ലേ. ഞാൻ ഒരെണ്ണം നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്.
അത് പോകാൻ നേരത്ത് എടുത്തോണ്ട് പോണോ. ഇതൊക്കെ തന്നെ നമുക്ക് എല്ലാം ചെയ്യാനൊക്കെ തന്നെ 0% മേക്കിംഗ് ചാർജിലാണ്. നാട്ടിലെ അപേക്ഷ എല്ലാവർക്കും നാട്ടിലൊക്കെ പണിക്കൂലി കൊടുത്തിട്ടാണ് എല്ലാവരും മേടിക്കുന്നത്. നമുക്ക് ഇതൊക്കെ നമുക്ക് മേക്കിംഗ് ചാർജ് ഇല്ലാതെ തന്നെ കിട്ടണം.